ഈ കഥകളിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ കത്ത് എഴുതിയിരിക്കുന്നത് എറണാകുളത്ത് നിന്നും കൃഷ്ണയാണ്. മകൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. മകന് 3.5 വയസ്സുള്ളപ്പോൾ ഒരു അലർജി പോലെ വന്നതാണ്. പിന്നെ ഇപ്പോൾ 13 വയസ്സായി. ഇതുവരെ പ്രത്യേകിച്ച് ഒരുപാട് ട്രീറ്റ്മെൻറ്റൊന്നും എടുത്തിട്ട് അതൊന്നും മാറുന്നില്ല. അതുപോലെ തന്നെ ജോത്സ്യനെ കണ്ടപ്പോൾ രാഹുദശയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രത്യേകിച്ചൊന്നും അറിയാൻ കഴിഞ്ഞില്ല. അപ്പം അസുഖം മാറുമോ, ഭാവിയെക്കുറിച്ച് ഇതെല്ലാമാണ് അറിയേണ്ടത്. ഇവിടെ മകനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എങ്കിലും ചെറുപ്പത്തിലെ തന്നെ അലർജി റിലേറ്റഡ് ആയിട്ട് അസുഖം വന്നു എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ജാതകപ്രകാരം 4 വയസ്സ് 8 മാസം തൊട്ട് കുഞ്ഞിന് രാഹുദശ ആരംഭിച്ചു. ഈ രാഹുദശ ആരംഭിച്ചത് മാത്രമല്ല, ഈ രാഹു കാളസർപ്പ ദോഷത്തോടുകൂടി നിൽക്കുന്ന രാഹുവാണ്. ഇപ്പോൾ ജോത്സ്യനെ കണ്ടപ്പോൾ രാഹുദശയെന്ന് പറഞ്ഞു എന്ന് നിങ്ങൾ അറിഞ്ഞതിലൊപ്പം ഈ കുഞ്ഞിന് കാളസർപ്പദോഷം വന്നിരിക്കുകയാണ്. കാളസർപ്പദോഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ. അത് സ്കിൻ അലർജി ആയാലും ശരി, അല്ലെങ്കിൽ ഡസ്റ്റ് അലർജി ആയാലും ശരി, അത് കൊടുക്കും. ഇപ്പോൾ ജാതകങ്ങൾ ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടുള്ളതിൽ 95% സോറിയാസിസ് വന്നിട്ടുള്ളവരും ശരിക്ക് കാളസർപ്പദോഷത്തിൻ്റെ ഭാവത്താലാണ്. അത് വിട്ടുമാറാതെ നിൽക്കുന്ന സർപ്പ ദോഷത്താൽ ഉണ്ടായിട്ടുള്ള, സർപ്പശാപത്താൽ ഉണ്ടായിട്ടുള്ള ദോഷമാണ് ഈ അലർജി വരുന്ന അവസ്ഥ. അത് ഈ കുഞ്ഞിൻ്റെ ജാതകത്തിലുണ്ട്. കാരണം 13 വയസ്സ് 6 മാസം ആയതേ ഉള്ളൂ, 22 വയസ്സ് 8 മാസം വരെ കുഞ്ഞിന് രാഹുണ്ട്. ഈ രാഹു എന്തു ചെയ്യും? നമ്മൾ പഠിത്ത സമയം മൊത്തം ഈ കാളസർപ്പദോഷം നിൽക്കുന്നതിൻ്റെ പേരിൽ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തെ സ്മൂത്തായി കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. എന്തൊക്കെ തന്നെ നിങ്ങൾ പരിഹാരങ്ങൾ ചെയ്താലും ഒരു 2 ദിവസം ആക്റ്റീവായിരുന്നാൽ 3 ദിവസം ഈ കുഞ്ഞിന് സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ പഠിത്തത്തിൽ ശ്രദ്ധിക്കാനോ കഴിയാത്ത അവസ്ഥയുണ്ടാവും. ഇപ്പോൾ 13.5 വയസ്സ് 13.5 വയസ്സായതേ ഉള്ളൂ, പഠിത്തത്തിൻ്റെ പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 22 വയസ്സ് 8 മാസം വരെ ഉണ്ട് താനും. അതുകൊണ്ട് ഈ സമയത്തിനുള്ളിൽ വിദ്യാഭ്യാസ പൂർത്തീകരണമുണ്ടാവും. അത് കഴിഞ്ഞാലോ വ്യാഴദശ വരുന്നുണ്ട്. വ്യാഴമാവട്ട് ഗജകേസരി യോഗത്തോട് നിൽക്കുന്ന വ്യാഴം ആയതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പുരോഗതിയൊക്കെ വന്നു ചേരും. അപ്പോൾ ഭാവിയൊക്കെ സുനിശ്ചിതമാണ് എങ്കിൽ പോലും ഇവിടെ ഈ ദോഷഭാവത്തെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾ നിർബന്ധമായും കാളഹസ്തി ക്ഷേത്രത്തിൽ, ഇപ്പോൾ 13.5 വയസ്സേ ആയുള്ളൂ, അതുകൊണ്ട് ഒരു പ്രാവശ്യം കാളഹസ്തി കൊണ്ടുപോയാൽ മതിയാവും. കാളഹസ്തി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഈ കുഞ്ഞിന് രാഹു കേതു പരിഹാര പൂജ ചെയ്യുമ്പോൾ ഈ കാളസർപ്പദോഷം ശമിക്കുന്നതിനനുസരിച്ച് അവൻ്റെ അസുഖവും മാറും. പിന്നെ മരുന്ന് എഫക്റ്റ് ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ മരുന്ന് കൊടുക്കുന്ന സമയത്ത് ശകലം ശമിക്കും, മരുന്ന് സ്റ്റോപ്പ് ചെയ്താൽ വീണ്ടും പൂർവാധികം ഭംഗിയായി അസുഖാവസ്ഥ തിരിച്ചു വരും. അതുകൊണ്ട് ഈ ദോഷത്തെ ഇല്ലാതാക്കുകയാണ് ആദ്യം ചെയ്യേണ്ട പ്രതിവിധി. അതിനുശേഷം ചികിത്സയും ചെയ്യാം, അപ്പോൾ അത് പൂർണ്ണമായി മാറും. അതുപോലെ തന്നെ കുഞ്ഞിന് ഒരു പക്ഷിരാജയന്ത്രം വിദ്യായന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷയും കെട്ടിക്കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ അവൻ മിടുക്കനായി വരും. ഈ ദോഷം മാറും. നല്ല പഠിക്കാനും ബുദ്ധിയുള്ള കുട്ടിയാണ് തന്നിരിക്കുന്നത്. അവൻ വളരെ മിടുക്കനായി തീരാനുള്ള യോഗം ജാതകത്തിലുണ്ട്. അപ്പോൾ ഈ ദോഷത്താൽ കഴിയാത്തതാണ്. അപ്പോൾ ഈ അസുഖം മാറുന്നതുപോലെ ഈ ദോഷം മാറുമ്പോൾ ഇവൻ ആക്റ്റീവായി തീരുകയും ഉയർന്ന നിലയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അടുത്ത കത്ത് എഴുതിയിരിക്കുന്നത് കൊല്ലത്ത് നിന്നും തുളസിയാണ്. മകൻ്റെ കാര്യം അറിയാൻ വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്. മകന് 34 വയസ്സായി, ഇലക്ട്രീഷ്യനാണ്. പക്ഷേ ഇതുവരെ കല്യാണം ഒന്നും നടന്നിട്ടില്ല. അതുപോലെ ജോലിയിലും പുരോഗതിയൊന്നും വന്നിട്ടില്ല. അപ്പം കല്യാണം എന്ന് നടക്കും? എന്തെങ്കിലും ജാതകത്തിൽ ദോഷമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെന്താണ് പരിഹാരം? അതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും ജാതകപ്രകാരം 34 വയസ്സ് 6 മാസം വരെ ഇദ്ദേഹത്തിന് രാഹുദശയായിരുന്നു. ആ രാഹുദശ തീർന്ന് വ്യാഴദശയായപ്പോഴാണ് ലെറ്റർ തന്നെ നമ്മളെ അടുത്തെത്താനും ഇടവന്നത്. എന്തുകൊണ്ടായാലും ആ നല്ല സമയത്തിലേക്ക് പ്രവേശിച്ച സമയത്താണ് ലെറ്റർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതായത് 1 മാസമേ ആയുള്ളൂ വ്യാഴദശ ആരംഭിച്ചിട്ട്. ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് മകൻ്റെ ജാതകത്തിൽ കാളസർപ്പദോഷം ശക്തമായി കിടക്കുകയാണ്. കാരണം 35 വയസ്സിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇതുവരെ ജോലിയോ, സ്ഥായിയായി ജോലിയോ, വിവാഹമോ, അതുപോലെയുള്ള ഐശ്വര്യഫലങ്ങളോ വരാതിരിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാതകം നമുക്ക് തിരഞ്ഞെടുക്കാനും കാരണം. ഇപ്പോൾ ജാതകത്തിലുള്ള ഇത്രയും ദോഷം കണ്ടതുകൊണ്ട്, അപ്പോൾ ഇപ്പോൾ ശുഭഗ്രഹമായ വ്യാഴം വന്നു,
ആ ഇനിയിപ്പോൾ ആരെങ്കിലും നമ്മളൊരു അസ്ട്രോളജറെ കാണുമ്പോഴോ അല്ലെങ്കിൽ ജാതകം വരിച്ച് എടുത്ത് വെച്ച് വായിക്കുമ്പോഴോ ഇനി മോനെ ബെസ്റ്റ് സമയം, ഇനിയുള്ള 16 വർഷത്തിൽ അവന് എല്ലാ സൗഭാഗ്യവും വരുമെന്നൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇത് വായിച്ചിട്ട് നമ്മൾ സന്തോഷിച്ചിരിക്കും, പക്ഷേ ഫലസിദ്ധി ഒന്നും കിട്ടത്തില്ല. കാരണം ഈ ദോഷം കിടക്കുന്നിടത്തോളം കാലം ഏത് ശുഭഗ്രഹം വന്നാലും ആ ശുഭഗ്രഹത്തിൻ്റെ ശുഭഫലം ലഭിക്കത്തില്ല. പാവദോഷങ്ങൾ എന്തൊക്കെ ഉണ്ടോ അത് മാത്രം തേടി വരും. അങ്ങനെ എല്ലാ കാര്യങ്ങളെയും തടസ്സപ്പെടുത്തും. അപ്പോൾ അത് വിവാഹം എന്ന് മാത്രമല്ല, സന്താന ലബ്ധിയാവട്ട്, അതേപോലെ നല്ലൊരു വരുമാന മാർഗമാവട്ട്, ഇതിനെ എല്ലാത്തിനെയും ബ്ലോക്ക് ചെയ്യും. ഈ ജാതകപ്രകാരം ഈ ദോഷം മാറിയാൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമാണ്, 11-ാം വ്യാഴത്തിൽ ജനിച്ചവനാണ്. ജ്യോതിഷ ശാസ്ത്രപ്രകാരം 11-ൽ വ്യാഴം വരികയും ആ വ്യാഴം ഉച്ചനായി വരികയും ചെയ്താൽ അവൻ കുലീന കുടുംബത്തിൽ ജനിച്ചാലും കുബേരനായി തീരുമെന്നാണ്. അപ്പോൾ ആ കുബേരനായി തീരേണ്ട കാലയളവാണ് ഇദ്ദേഹത്തിന് ഇപ്പം വന്നിരിക്കുന്ന സമയം. അത് 16 വർഷക്കാലമുണ്ട്, 50 വയസ്സ് 6 മാസം വരെ ഉണ്ട് താനും. അതുകൊണ്ട് ഈ പീരീഡിനുള്ളിൽ നമുക്ക് അവനെല്ലാം വരാൻ വേണ്ടിയിട്ട് കാളഹസ്തി ക്ഷേത്രത്തിൽ എന്ത് ചെയ്യണം, 3 പ്രാവശ്യം പോകാൻ വേണ്ടിയിരിക്കണം. കാരണം സാധാരണയായിട്ട് 18 വയസ്സിന് മുമ്പായിരുന്നെങ്കിൽ 1 പ്രാവശ്യം പോയാൽ മതി. ഇത് ശക്തമായി ബാധിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് 3 പ്രാവശ്യം കാളഹസ്തീശ്വരൻ്റെ അടുത്ത് പോയി രാഹുകേതു പരിഹാരം പോയി ചെയ്യണം. ചെയ്താൽ തന്നെയും നമുക്ക് പെട്ടെന്ന് ഇന്ന് ചെയ്ത് നാളെ റിസൾട്ട് വരത്തില്ല, കാരണം അത്രയും ബാധിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട് കാലതാമസം എടുക്കും. കൊച്ചുകുട്ടിയൊക്കെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് വരുന്നതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് നോക്കുക. ഒപ്പം തന്നെ വിവാഹാദി കാര്യങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കും ഇറങ്ങുക. അപ്പോൾ വ്യാഴദശ വന്നു, കാളസർപ്പദോഷ പരിഹാരാർത്ഥം ദോഷപരിഹാരത്തിനായി പക്ഷിരാജയന്ത്രവും അതേപോലെ വിവാഹ തടസ്സം മാറിക്കിട്ടാനായിട്ട് ഉമാമഹേശ്വര യന്ത്രവുമായിട്ട് കെട്ടുക, അതുപോലെ ഒരു ഗോമേതകവും വൈഡൂര്യവുമായിട്ട് കെട്ടി പാമ്പ് വിരലിൽ ധരിക്കുക. ഇതൊക്കെ ചെയ്ത് പോകുമ്പം പെട്ടെന്ന് ഈ സർപ്പശാപം ശമിക്കുന്നതിന് സഹായിക്കും. അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സാറിനെ നേരിട്ട് കാണണം എന്നുള്ളവരും അതുപോലെ സ്റ്റോൺസ്, യന്ത്രങ്ങൾ ഇതൊക്കെ ധരിക്കാൻ ആവശ്യമായുള്ളവരും ബന്ധപ്പെടേണ്ട അഡ്രസ്: അസ്ട്രോളജർ ഡോക്ടർ ജയനാരായൺജി, ആചാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫ്യൂച്ചറോളജി, കാരുണ്യം, ഹൗസ് നമ്പർ 114, TC 15/15-78, MB Appan Road, വഴുതക്കാർ, ട്രിവാൻഡ്രം. ഫോൺ 233-8577, മൊബൈൽ 9447416600, 9847064540. അഭിജിത്ത് മുഹൂർത്തത്തിലേക്ക് വിളിച്ചിട്ട് കിട്ടാത്തവർക്ക് നിങ്ങളുടെ സംശയങ്ങൾ കത്തിലൂടെ ചോദിക്കാവുന്നതാണ്. കത്തെഴുതാൻ, കത്തുകൾ അയക്കേണ്ട അഡ്രസ്: ടു ദ പ്രൊഡ്യൂസർ അഭിജിത്ത് മുഹൂർത്തം, ACV സ്റ്റുഡിയോ കോംപ്ലക്സ്, സ്റ്റാച്യു, ട്രിവാൻഡ്രം. വീണ്ടും അടുത്ത ആഴ്ച കാണാം. നന്ദി, നമസ്കാരം.